സി ബി ഐ നിന്നാ ഞാൻ ഫോൺ ചെയ്തിരുന്നു. അന്നും സാറ് വന്നിരുന്നില്ലേ? ഇത് സേതുരാമയ്യർ സാർ, സീനിയർ ഓഫീസറാ. ഇത് സൈമൺ, മോസിയുടെ അച്ഛൻ. സാറിന് വീടൊന്ന് പരിശോധിക്കണം. ആയിക്കോട്ടെ, കമൺ സാർ. ഈ ബോഡികളൊക്കെ എവിടെ കിടന്നിരുന്നു? മാണിക്കുഞ്ഞിന്റെ ബോഡി ആ ബെഡ്റൂമിനകത്ത്, മോസിയുടെ അടുക്കളയിൽ. ഇത് മോളി, മോസിയുടെ അമ്മയാ. മോളി, മോളി സൈമൺ, മോളി സൈമൺ, മോ സി, മോസി. രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങളാണ് മോൾ കിട്ടതല്ലേ? അതെ സാർ. ഇവിടെയാണ് സാർ മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്നിരുന്നത്. ഇവിടെയാണ് മാണിക്കുഞ്ഞ് ഈശോ എഴുതിയത്. ഒരു കഷ്ണം കളർ ചോക്ക് കിട്ടും, നോക്കട്ടെ സാർ. മോളി, പിന്നെ മാണിക്കുഞ്ഞിന്റെ പെരുമാറ്റത്തെ പറ്റി മോൾ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ. അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ചാച്ചന്റെ കൂടെ അവളോട് ഒറ്റയ്ക്ക് കഴിയില്ലായിരുന്നല്ലോ. ഈ വിവാഹത്തിന് മുമ്പ് മോസിയെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. പിന്നെ പിന്നെ മോസി വിധവയായ ശേഷം ഔസേപ്പച്ചൻ്റെ മകൻ സണ്ണിക്കുട്ടി അവളെ പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അയാളും വിഭാര്യനായിരുന്നല്ലോ. പക്ഷെ ഔസേപ്പച്ചൻ കൊണ്ടുവന്ന ആ പ്രപ്പോസൽ മാണിക്കുഞ്ഞ് ശക്തമായി എതിർത്തു. അതെന്താ? ഈ സണ്ണിക്കുട്ടി ഒരു മഹാ കുടിയനാ, അതുകൊണ്ടാ മാണിക്കുഞ്ഞ് എതിർത്തത്. മോൾക്ക് എതിർപ്പുണ്ടായിരുന്നോ? ഞാനത് ചോദിച്ചില്ല. ചാച്ചനെ എതിർത്ത് അവൾ ഒന്നും ചെയ്യില്ല. കുറച്ച് നേരത്തേക്കൊന്ന് മാറി. ഓ, അന്ന് ചുവരിൽ എഴുതിയിരുന്നത് പോലെ ഈശോ എന്നൊന്ന് എഴുതിക്കേ. എങ്ങനെയാ ബോഡി കിടന്നിരുന്നത്? ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ജസ്റ്റ് ഡിമോൺസ്ട്രേറ്റ് ഇറ്റ് സാർ. ഇനി ഒന്ന് എഴുതിക്കേ. ഇനി അങ്ങനെ മലർന്നു കിടന്നു എഴുതിക്കേ. ചാക്കു, ഇനി ഇതൊന്ന് വായിച്ചേ. ഈശോ എഴുന്നേറ്റിരുന്നിട്ട് ഒന്നുകൂടെ വായിച്ചേ. മോസി. യെസ്, മോസി. ഇപ്പൊ ചാക്കോ ഈശോ എന്ന് എഴുതി, നമ്മൾ മോസി എന്ന് വായിച്ചു. ഇനി അതേ പൊസിഷനിൽ ഒന്ന് മോസി എന്ന് എഴുതിക്കേ. എം ഓ എസ് ഐ, മോസി. ഇനി എഴുന്നേറ്റിരുന്ന് ഒന്നുകൂടെ വായിച്ചേ. ഈശോ. അപ്പൊ യഥാർത്ഥത്തിൽ മാണിക്കുഞ്ഞ് ഈശോ എന്നാണോ എഴുതിയത്? മോസി എന്നാണോ? മോസി. ഇപ്പൊ മനസ്സിലായില്ലേ മോസി എങ്ങനെ ഈശോ എന്ന്? അന്ന് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. തന്റെ മരണത്തിന് കാരണം മോസിയാണെന്ന് അദ്ദേഹത്തിന് ലോകത്തെ അറിയിക്കണം. മരണവിപ്രാളത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കൊണ്ടാവുന്ന വിധം അത് ചെയ്തു. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോഡി കമഴ്ന്നാണല്ലോ സാർ കിടന്നിരുന്നത്. ഒന്നുകിൽ ആരെങ്കിലും കമഴ്ത്തിയിട്ടതായിരിക്കാം, അല്ലെങ്കിൽ മരണവിപ്രാളത്തിനുള്ള പിടച്ചിലിനിടയ്ക്ക് പൊസിഷൻ മാറിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സാർ? അറിയില്ല. സംഭവം നടന്നയന്ന് രാത്രി 10:30-11:30 ഇടയ്ക്ക്, ലെറ്റ്സ് കോൾ ഇറ്റ് ഗോൾഡൻ അവർ, ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി പറയാൻ കഴിയുന്ന രണ്ടുപേരെന്ന് ജീവിച്ചിരിപ്പില്ല, മാണിക്കുഞ്ഞും മരുമകളും. പിന്നെ പറയാൻ കഴിയുന്ന ഒരാളുള്ളത് ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഇവിടെ വന്നുപോയ അലക്സ. നമ്മൾ വീണ്ടും അലക്സിനെ കാണുന്നു. സാർ, ഞങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട്. അലക്സിന് മാത്രമേ തീർക്കാൻ കഴിയൂ. പക്ഷേ ആ സംശയം എന്താണെന്ന് അലക്സിനോട് ഇപ്പൊ പറയാൻ ഒരു നിവൃത്തിയില്ല. പക്ഷെ ആ സംശയം എന്താണെന്ന് അറിയാതെ എങ്ങനെ തീർക്കും സാർ? കഴിയും. അലക്സ് അന്ന് രാത്രി മാണിക്കുഞ്ഞിന്റെ വീട്ടിലെത്തിയത് മുതൽ സംഭവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ നടന്നതെല്ലാം വിടാതെ പറഞ്ഞാൽ, മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ്, ഒന്നും വിടാതെ പറയാൻ ശ്രമിക്കാം സാർ. ഇരണിയിൽ നിന്നും ഞാൻ നാദാമംഗലത്ത് എത്തുമ്പോൾ ഉദ്ദേശം 11 മണി കഴിഞ്ഞു കാണും. മുമ്പ് തന്നെ ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഞാൻ മനസ്സിലാക്കിയിരുന്നു.
പുറകുവശം ഒരു ഗേറ്റുണ്ട്. അതിലൂടെ കടന്നാൽ വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് കയറാൻ എളുപ്പമാണ്. മാണിക്കുഞ്ഞ് കുടിച്ച് ബോധം കെട്ട് തലയോ മറ്റോ ഇടിച്ച് കിടക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്ത ദിവസം പത്രം വായിച്ചപ്പോഴാ ആള് കൊല്ലപ്പെട്ടതാണെന്ന് അറിഞ്ഞത്. ഇത്രയൊക്കെ നടന്നിട്ടും അന്ന് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? അന്ന് നടന്ന കൂട്ടക്കൊലകളിൽ ഒന്നിലും ഒരു പങ്കുമില്ല എന്ന് വാദിച്ച ഒരാൾ ഈ സംഭവം മാത്രം പറഞ്ഞാൽ ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. മാണിക്കുഞ്ഞിനെടുത്ത് മാറ്റുമ്പോൾ ചുവരിൽ എന്തെങ്കിലും എഴുതിയിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ വെളിച്ചവും തീരെ കുറവായിരുന്നു. ചുമരിൽ ഈശോ എന്ന് എഴുതിയിട്ടുണ്ടെന്നും അതെന്റെ പേരാണെന്നും ബാലഗോപാലൻ സാർ അന്ന് പറഞ്ഞു. എന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട്. സംശയമൊക്കെ തീർന്നു, ഞങ്ങൾ വരട്ടെ അലക്സ്. ഇപ്പൊ പറയും, ഈശോയോ മോസിയോ? മോസി തന്നെ, ഒരു സംശയവും വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അത് തന്നെയാണ് സാർ സംഭവിച്ചത്. മാണിക്കുഞ്ഞ് മരുമകളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനിടയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് തന്റെ കൊലയാളിയെ കാട്ടിത്തരാൻ വേണ്ടി സ്വന്തം രക്തം കൊണ്ട് ചുവരിൽ. എന്താ ജാക്കോ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിർത്തിയത്? എന്നാലും ഒരു പുലിവാലുണ്ടല്ലോ സാർ, ഡോക്ടർ വിജയലക്ഷ്മി. മോസിയെ നശിപ്പിക്കാൻ ശ്രമിച്ചവനും ചത്തു, മോസിയും ചത്തു. പിന്നെ ഡോക്ടറിന് ആരെ സഹായിക്കാനാണ് ശ്രമിച്ചത്? ഞാനിപ്പോ ഒരു ഡോക്ടർ പിന്നാലെയും പോകുന്നില്ല. ഞാനിപ്പോ നിൽക്കുന്നത് ആ പൈപ്പിൻ ചോട്ടില. ഏത് പൈപ്പിന്റെ ചോട്ടില സാർ? ഈ പൈപ്പിന്റെ ചോട്ടില്. അന്ന് രാത്രി മരുമകൾ മോസി എന്തിന് ഇവിടെ വന്നു നിന്ന് കൈയും കാലം കഴുകി? അവരുടെ കയ്യിലും കാലിലും എവിടെ നിന്ന് എങ്ങനെ ചെളിപ്പുരുണ്ട്? ഇവിടെ എവിടെയോ നിധി കിടപ്പുണ്ടോന്ന് എനിക്കൊരു സംശയം. നിധിയോ? തെളിവുകളാണല്ലോ നമുക്ക് നിധി. അവരെ പെർമിഷൻ ചോദിച്ചിട്ട് കുളിക്കാവൂ. അത്രേ ഉള്ളൂ സാർ. ആവശ്യത്തിന് ജോലിക്കാരെയും അസിസ്റ്റൻസും നമ്മുടെ ഓഫീസിൽ നിന്ന് ആളുകളെയും വിളിച്ചോളൂ സാർ. ഇൻ ദ മീൻ ടൈം എനിക്കും ഗണേശനും വേറൊരു ചെറിയ ജോലിയുണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയെ കാണാൻ ടൈമായിരിക്കുന്നു.